സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ വിധികളും വിലക്കുകളും അംഗീകരിച്ചുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല തൃപ്തിപ്പെടുന്ന പരിശുദ്ധമായ തഖ്വയുടെ ജീവിതം മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഞാൻ എന്നെയും നിങ്ങളെയും ആദ്യമായി ഉണർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അവനെ വളരെയേറെ വണങ്ങി അള്ളാഹുവിന്റെ വിലവിലക്കുകൾ സന്തോഷപൂർവം അംഗീകരിച്ചുകൊണ്ട് പരിശുദ്ധമായ ജീവിതം നയിക്കുന്ന മുത്തഖീങ്ങളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു ഗംഭീരമായ ഒരു ചോദ്യമുണ്ട്. അതൊരു വല്ലാത്ത ചോദ്യമാണ്, ആധികാരികമായ ചോദ്യമാണ്, നമ്മിൽ പരിവർത്തനമുണ്ടാക്കുന്ന ചോദ്യമാണ്. ആ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? റബ്ബു കുല്ലി ശൈ, റബ്ബുൽ അർദി വസ്സമാവാത് വമാ ബൈനഹുമ, റബ്ബുൽ ആർശിൽ അദീം, റബ്ബുൽ ആലമീൻ. മഹാനായ റബ്ബിന്റെ ചോദ്യമാണ് ആ ചോദ്യം. ആകയാൽ ഈ ചോദ്യം നാം എന്നുമെന്നും ചോദിച്ചുകൊണ്ടേയിരിക്കണം. അള്ളാഹുവിന് തൃപ്തിപ്പെട്ട ഉത്തരം അതിന് കണ്ടെത്തുകയും വേണം. ആട്ടെ, എവിടെയാണ് ആ ചോദ്യം എന്നറിയാം? പരിശുദ്ധ ഖുർആനിൽ 30 സൂക്തങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു അധ്യായമുണ്ട്. ആ അധ്യായത്തെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഷഫഅത്ത് ലി സാഹിബിഹി ഹത്താ ഗുഫിറ ലഹ്, അതിന്റെ ആളുകൾക്ക് വേണ്ടി, അതിനെ മുറുകെ പിടിച്ചത്, ജീവിതത്തിൽ പകർത്തിയത്, ധാരാളം പാരായണം ചെയ്ത ആളുകൾക്ക് വേണ്ടി അത് അള്ളാഹുവിനോട് ഷഫാഅത്ത് ചെയ്യും. ഏത് വരേക്കും എന്നറിയാമോ? അതിന്റെ ആളുകൾക്ക് മഗ്ഫിറത്ത് നേടിക്കൊടുക്കുവോളം അള്ളാഹുവിനോട് ശുപാർശ ചെയ്യുമെന്ന് പറഞ്ഞ അധ്യായമാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു സംഭവം കൂടി ഈ അധ്യായത്തെ സംബന്ധിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത്, ഞാൻ ആശിച്ചു പോകുകയാണ്, എല്ലാ മുഅ്മിനിന്റെയും ഹൃദയത്തിൽ ഇതുണ്ടായിരുന്നുവെങ്കിൽ, എല്ലാ മുഅ്മിനിന്റെയും ഹൃദയത്തിൽ ഈ ആയത്തുകൾ, ഈ സൂറ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു പോകുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അധ്യായമാണ്. അതായത് സൂറത്തുൽ മുൽക്ക്, സൂറത്തുൽ മുൽക്കിലെ ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം, ഗംഭീരമായ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അത് അവസാനിപ്പിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ, ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറാ فَمَن يَأْتِيكُم بِمَاءٍ مَّعِينٍ. الله رب العالمين. ചോദ്യമാണ്, ചോദ്യത്തിന് ഉത്തരം പറയണം നമ്മൾ. അല്ലാഹു റബ്ബുൽ ആലമീൻ, എന്താണ് അല്ലാഹുവിന്റെ ചോദ്യം? നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മനുഷ്യരോടാണ് അല്ലാഹു ഇബാദത്ത് ചെയ്യുന്നതൊക്കെ നമ്മൾ പറയുന്നില്ലേ? മനുഷ്യരോടാണ് അള്ളാഹുവിന്റെ ചോദ്യം. നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? നിങ്ങളുടെ വെള്ളം വറ്റി വരണ്ടു പോയാൽ ആരാണ് ഒഴുകുന്ന ഉറവജലം നിങ്ങൾക്ക് നൽകുക? ഈ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രസ്തുത അധ്യായം അവസാനിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയോ നെട്ടോട്ടമോടുന്നതിനിടയിൽ ഇത്തരം ചോദ്യങ്ങൾ നാം സൗകര്യപൂർവം മറന്നുപോകുകയാണ്. ഒരു വല്ലാത്തൊരു ഗഫ്ലത്ത് നമ്മെ പിടികൂടിയിരിക്കുകയാണ്.
ഞാൻ പറഞ്ഞു വരുന്നത് സ്നേഹനിധികളായ എന്റെ സഹോദരങ്ങൾ സശ്രദ്ധം കേൾക്കുക തന്നെ വേണം. വളരെ ഭീകരമായ അവസ്ഥയിലേക്കാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കാലാവസ്ഥയും മറ്റും നിരീക്ഷിക്കുന്ന ആളുകളുടെ നിരീക്ഷണ പ്രകാരം തീർച്ചയായും വളരെ ഭീകരമായ ഒരവസ്ഥയാണ് വരുന്ന ആളുകളിൽ വരാൻ പോകുന്നത് എന്നുള്ള കൃത്യമായ സൂചന ഇപ്പോൾ തന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. പുഴകളും ഡാമുകളും മറ്റ് ജലസ്രോതസ്സുകളും വറ്റി വരണ്ടു കഴിഞ്ഞു. അവശേഷിക്കുന്ന കുറച്ച് ദിവസത്തേക്കുള്ള ജലം മാത്രം അവശേഷിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടൽ ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്കാൻ. കാരുണ്യവാനായ അള്ളാഹു ബുഷ്റം ബൈനയദൈ റഹ്മതി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ, നിങ്ങളുടെ നേരെ കാറ്റിനെ അയക്കുന്നവൻ അവനാണ്, പ്രതീക്ഷയുടെ കാറ്റുകൾ, പ്രതീക്ഷയുടെ മാരുതൻ അയക്കുന്നത് അവനാണ്. അവന്റെ ഭാഗത്തു നിന്നുള്ള കാരുണ്യത്തിന്റെ സ്വാർത്ഥിയായിക്കൊണ്ട് അർശിലിരിക്കുന്ന പരമകാരുണികനായ അല്ലാഹു ഈ റബ്ബ് കൃത്യമായി പ്രത്യേകം അള്ളാഹു സുബ്ഹാനഹു വതാല ഇടപെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ കാര്യം പോകാൻ. അതുകൊണ്ട് ഈ അവസ്ഥയിൽ എനിക്ക് പറയാനുള്ളത് പെട്ടെന്ന് മഴ വേണമെന്ന് അള്ളാഹിനോട് ചോദിച്ചു കളയരുത്. അതെന്താണെന്നറിയാമോ, അല്ലാഹി പാപഭംഗിലമായ ഈ മനസ്സുകൊണ്ട് പാപക്കറകൾ മാത്രം കലർന്ന ഈ കൈകൾ മേൽപോട്ട് ഉയർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് ഈ അവസരത്തിൽ അങ്ങനെ മഴ വേണമെന്ന് ചോദിച്ചു കളഞ്ഞാൽ ചിലപ്പോൾ തീമഴയായിരിക്കും നമുക്ക് ലഭിക്കുക. അത്രയ്ക്ക് നന്ദി കേടാണ് സംഭവിച്ചത് എന്നൊരു തിരിഞ്ഞു നോട്ടം, നമ്മളിലേക്കുള്ള ഒരു തിരിഞ്ഞു നോട്ടം നമ്മൾ നടക്കണം. അതിന് ആദ്യം വേണ്ട എന്താണെന്നറിയാമോ, ദുആ ചെയ്യുന്നതിന് മുമ്പ് മഴയ്ക്ക് വേണ്ടി എന്നൊക്കെ ദുആ ചെയ്യുന്നതിന് മുമ്പായിട്ട് ആദ്യം ഇസ്തിഗ്ഫാർ നടത്തണം. കാലഘട്ടത്തിൽ വളരെ ഭീകരമായ ഒരു ജലക്ഷാമം അനുഭവപ്പെട്ടു. വർഷങ്ങളോളം മഴയില്ലാത്ത അവസ്ഥയാണ്. സസ്യലതാദികളൊക്കെ വരണ്ടുണങ്ങിപ്പോയി, കൃഷികളൊക്കെ നശിച്ചുപോയി. ആ ഒരു സന്ദർഭത്തിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വഴത് പറയുകയാണ്, ഉപദേശിക്കുകയാണ് അവരെ. വളരെ സുന്ദരമായി സൂറത്ത് നൂഹിൽ അല്ലാഹു സുബ്ഹാനഹു വതാല ആ ചരിത്രം നമ്മോട് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാഹുവേ, അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ും മാലകും ലാ തർജൂന ലില്ലാഹി വഖാറ. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സുന്ദരമായ വരികളാണ് അല്ലാഹു സുബ്ഹാനഹു വതാല നമുക്ക് പറഞ്ഞു തരുന്നത്. റബ്ബേ, ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുക, പാപമോചനം നിങ്ങൾ നടത്തുക. നിങ്ങൾ ഭയക്കേണ്ടതില്ല, കാരണം തീർച്ചയായും അവൻ ആരാണെന്നറിയാമോ. നിങ്ങളുടെ ചരിത്രം എന്തുമാകട്ടെ, നിങ്ങളുടെ സിവി എന്തുമാകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതാല നിങ്ങളെ സ്വീകരിക്കും അല്ലാഹുവിലേക്ക് മടങ്ങി വന്നിട്ടുണ്ടെങ്കിൽ.
നിങ്ങൾ അള്ളാഹുവിനെ പ്രാപിക്കുന്നതിനേക്കാൾ വേഗതയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പ്രാപിക്കും. സുന്ദരമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മനുഷ്യനാണ്, അബദ്ധങ്ങൾ സംഭവിക്കും. അബദ്ധങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ സുബദ്ധങ്ങളിലേക്ക് നടക്കാനുള്ള വഴികൾ സുന്ദരമായി അള്ളാഹു സുബ്ഹാനഹു വ തആല കാട്ടിത്തരുന്നുണ്ട്. ചാപല്യങ്ങളിൽ നിന്ന് സുസ്ഥിരമായ മാർഗത്തിലേക്ക് വരാനുള്ള വഴികൾ അള്ളാഹു സുബ്ഹാനഹു വ തആല കാണിച്ചു തരികയാണ്. ഇന്നഹു കാന ഗഫ്ഫാറ, അള്ളാഹു എല്ലാം പൊറുത്തു തരുന്ന, മഹാപാപങ്ങൾ പൊറുത്തു തരുന്നവനാണ് ഈ റബ്ബ്. കേട്ടോ, നിങ്ങളുടെ മഹാപാപങ്ങൾ പൊറുത്തു തരുന്നവനാണ് ഈ റബ്ബ്. ഇങ്ങനെ നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഓഫർ എന്താണെന്നറിയാമോ? അവൻ മഴ നിങ്ങൾക്ക് സമൃദ്ധമായി അയച്ചു തരുന്നതാണ് ആദ്യത്തെ ഓഫർ. വയുംദിദുക്കും, നിങ്ങളെ സഹായിക്കും, ധനം കൊണ്ട് സഹായിക്കും. വബനീൻ, സന്താനങ്ങളെ കൊണ്ട് സഹായിക്കും. സമ്പത്ത് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആളുകൾ ഇസ്തിഗ്ഫാർ നടത്തട്ടെ. ഒരു സന്താനത്തിന് വേണ്ടി, സാലിഹായ സന്താനത്തിന് വേണ്ടി കൊതിക്കുന്ന ആളുകൾ ഇസ്തിഗ്ഫാർ നടത്തട്ടെ. മഴയ്ക്ക് വേണ്ടി കുളങ്ങളും കിണറുകളൊക്കെ വറ്റി തുടങ്ങിയ അവസ്ഥയിൽ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന ആളുകൾ ഇസ്തിഗ്ഫാർ നടത്തട്ടെ. വയുംദിദുക്കും ബി അംവാലിൻ വബനീന വയജ്അൽ ലക്കും ജന്നാതിൻ നിങ്ങൾക്ക് തോട്ടങ്ങൾ ഉണ്ടാക്കി തരും അല്ലാഹു, അരുവകൾ ഉണ്ടാക്കി തരും അല്ലാഹു. എല്ലാം അല്ലാഹു പറഞ്ഞാൽ മതി. കുൻ ഫയകൂൻ, അതിന് പിന്നെ മറ്റു കാരണങ്ങളൊന്നുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് സംഭവിക്കും. നമ്മൾ എന്താ വേണ്ടത്? ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹി അലീം. ഇപ്പൊ തന്നെ പറഞ്ഞോണ്ടി കേട്ടോ, റമദാൻ വരാൻ പോവാണ്, ഇസ്തിഗ്ഫാറിന് വേണ്ടി കാത്തു നിൽക്കരുത് കേട്ടോ. ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ, അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈ, അസ്തഗ്ഫിറുല്ലാഹ വതൂബു ഇലൈ. മുത്തഖികളുടെ സ്വഭാവമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എന്താ? അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും, വിശാലമായ അല്ലാഹുവിന്റെ മഗ്ഫിറത്തിലേക്കും, അർഹു വസ്സമാവാത്തു വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെട്ട് വരണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഈ സ്വർഗവും ഈ മഗ്ഫിറത്തും ആർക്കാണുള്ളത് എന്നറിയാമോ? ഉഇദ്ദത് ലിൽ മുത്തഖീൻ. വല്ലാഹ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ, അല്ലാഹനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരുക്കപ്പെട്ടതാണ്. ആ മുത്തഖീങ്ങളുടെ വിശേഷണങ്ങളായി, ഗുണഗണങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോന്നും അതിന്റെ താഴെ എടുത്തു പറഞ്ഞു പറഞ്ഞ് والذين اذا فعلوا فاحشه او ظلموا انفسهم ذكروا الله فاستغفروا لذنوبهم വല്ല മലേച്ഛമായ കാര്യവും അവർ ചെയ്തു പോയാൽ, അവർ അവരോട് തന്നെ വല്ല അതിക്രമവും ചെയ്തു പോയാൽ, നാം ചെയ്യുന്ന ഓരോ ദോഷവും നാം നമ്മോട് ചെയ്യുന്ന അക്രമമാണ്. وَإِن لَّمْ تَغْفِرْ لَنَا وَتَرْحَمْنَا رَبَّنَا ظَلَمْنَا أَنفُسَنَا എന്ന ദുആ ചെയ്യാൻ പ്രത്യേകം അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് അതാണ്. ഈ ലോകത്തിലെ ആദ്യത്തെ ദുആയാണ്, അറിയോ? ഈ ഭൂമിയിൽ മനുഷ്യനുണ്ടായതിൽ ആദ്യത്തെ ദുആയാണ് റബ്ബനാ ظَلَمْنَا أَنفُسَنَا, നമ്മുടെ മാതാപിതാക്കളുടെ ദുആയാണ്. അല്ലാഹുവേ, ഞങ്ങൾ ഞങ്ങളോട് അതിക്രമം കാണിച്ചവരാണ്, ഞങ്ങൾ ഏതോ വഴിയിലാണ് നമ്മൾ സഞ്ചരിച്ചത്, നിന്റെ വഴിയിലല്ല സഞ്ചരിച്ചത്, അതിക്രമം കാണിച്ചവരാണ്. നീ പൊറുത്തു തന്നില്ല എങ്കിൽ, നീ ഞങ്ങളോട് കാരുണ്യം കാണിച്ചില്ല എങ്കിൽ, തീർച്ചയായും ഞങ്ങൾ നഷ്ടകാരികളിൽ പെട്ടുപോകുക തന്നെ ചെയ്യും എന്നുള്ള ദുആ. അപ്പൊ മുത്തഖികൾ ആരാണെന്നറിയാമോ? വല്ല അബദ്ധങ്ങളും അവരുടെ ജീവിതത്തിൽ, നാവ് കൊണ്ടുള്ള അബദ്ധം, പെരുമാറ്റത്തിലുള്ള അബദ്ധം, അല്ലെങ്കിൽ ഭൂമിയിൽ നമ്മുടെ ഇടപെടലുകളിൽ എന്തെങ്കിലും ഒരു അബദ്ധം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഉടനെ അല്ലാഹുവിനെ അവർ ഓർമ്മിക്കും. അവര് അല്ലാഹുവിനെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ ഈ പാപവുമായിട്ട് അല്ലാഹുവിനെ സമീപിക്കുകയോ ഇല്ല.
ഇല്ല മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, ശുദ്ധമായ ഹൃദയത്തോട് കൂടി, പരിശുദ്ധമായ ഹൃദയത്തോട് കൂടി അല്ലാഹുവിനെ സമീപിക്കേണ്ടവരല്ലേ നാം? ഈ അവസ്ഥയിൽ മരിച്ചു പോയാലോ? അതുകൊണ്ട് ശുദ്ധീകരിക്കണം എന്നെ കടുത്ത ആഗ്രഹത്തോട് കൂടി. ദക്കറുല്ലാ, അല്ലാഹുവിനെ അവർ ഫസ്തഗ്ഫറു ലിദുനൂബിഹിം, ഉടനെ അവരുടെ പാപം പൊറുക്കാനായി അല്ലാഹുവിനോട് ചോദിക്കും. ഫസ്തഗ്ഫറു ലിദുനൂബിഹിം വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാ وَمَنْ يَغْفِرُ الذُّنُوبَ إِلَّا اللَّهُ اللَّهُ وَلَّاذَ دُوشٌ بُرُكُنَّ مِنْ آرُنْدُ غَفَّارَ آيَ فَقُلْتُ اسْتَغْفِرُوا رَبَّكُمْ إِنَّهُ كَانَ غَفَّارًا إِنَّهُ كَانَ غَفَّارًا يَلَّاً بُرُكُنَّ مِنْ آرُنْدُ مَحَابَابٌ بُرُكُنَّ مِنْ آرُنْدُ تَوْبَ جَيْدُ مَتَنْغِي وَنَّانْ مَلَكُرَ دُعَابُولُمْ مِنْ രണ്ടാമത്തെ വഴി എന്താണെന്നറിയാമോ? രണ്ടാമത്തെ വഴി ഹിദായത്തിന്റെ വഴിയിൽ നമ്മൾ നിലകൊള്ളുക. നമ്മൾ എപ്പോഴും അല്ലാഹുവിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളെ നേരായ വഴി ഞങ്ങളെ നീ ആക്കണം. ഇതൊക്കെ പറയുമ്പോ ഇപ്പൊ എല്ലാവർക്കും ഇവിടെ വെള്ളം കിട്ടുന്നുണ്ടല്ലോ, എല്ലാവർക്കും ഇവിടെ റിസ്ക് ലഭിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ഇത് പറഞ്ഞിട്ടാ അവർക്ക് കിട്ടുന്നത്? ഇസ്തിഗ്ഫാർ പറഞ്ഞിട്ടാണോ കിട്ടുന്നത്? അല്ലെങ്കിൽ ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നത് കൊണ്ടാണ് അവർക്കൊക്കെ ലഭിക്കുന്നത്? അതിന്റെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വതാല ഈ ലോകത്തും അല്ലാഹു റഹീമുമാണ് റഹ്മാനുമാണ്. പരലോകത്ത് മുഅ്മിനീങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നു. ഈ ലോകത്ത് അല്ലാഹുവിനെ അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും റഹ്മത്ത് ചെയ്യുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വതാല. അതിനാണ് ഒന്നാമത്തെ മറുപടി. രണ്ടാമത്തെ മറുപടി എന്താണെന്നറിയാമോ? രണ്ടാമത്തെ മറുപടി അല്ലാഹു സുബ്ഹാനഹു വതാല മുഅ്മിനീങ്ങൾക്ക് നൽകാൻ വേണ്ടി അവതരിക്കുന്ന അവരുടെ ബർക്കത്തുകൊണ്ട് ലോകത്തിന് മുഴുവനും നൽകുന്നു എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിച്ച ചോദ്യമില്ലേ, ഖുൽ മൻ ഹറമ സീനത്തുല്ലാഹ് അല്ലദീ അഖ്റജ ലി ഇബാദിഹി വത്തയ്യിബാതി മിനൽ റിസ്ക്, അല്ലാഹുവിന്റെ സൗന്ദര്യത്തെ നിഷേധിക്കുന്നവൻ ആരാണ്, ഹറാമാക്കുന്നവൻ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതാല അനുവദിച്ച പരിശുദ്ധങ്ങളായ ആഹാരങ്ങളെ അന്നങ്ങളെ നിഷിദ്ധമാക്കുന്നവൻ ആരാണ് എന്ന് ചോദിച്ചതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് നബിയെ പറയുക, ഇത് ആർക്കുള്ളതാ? ഇത് മുഅ്മിനീങ്ങൾക്കുള്ളതാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അപ്പൊ രണ്ടാമത്തെ വഴി ഹിദായത്തിന്റെ വഴിയിൽ, നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഹിദായത്തിന്റെ വഴിയിൽ നബിമാരും സിദ്ദീഖുകളും സജ്ജനങ്ങളും ഒക്കെ കടന്നുപോയ, ശുഹദാക്കളൊക്കെ കടന്നുപോയ, അവര് സമർപ്പിച്ച സുന്ദരമായ വഴിയിൽ ഉറച്ചു നിൽക്കുക. ഇത് എന്റെ അനുമാനങ്ങളല്ല കേട്ടോ, ഒക്കെ ഞാൻ പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണങ്ങളാണ്. നേരത്തെ പറഞ്ഞതിന് എന്തെങ്കിലും മറുപടി ഉണ്ടോ? നിങ്ങൾക്ക് ഇസ്തിഗ്ഫാർ അല്ലാഹു സുബ്ഹാനഹു വതാല നടത്താൻ പറഞ്ഞതാണ്. ക്ഷാമം നേരിട്ട ജനതയ്ക്ക് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്ത പരിഹാരമാണ്. രണ്ടാമത്തെ പരിഹാരം ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കുക. അല്ലാഹ് പറഞ്ഞതാണ് അവർ ത്വരീഖത്തിൽ ഹിദായത്തിന്റെ വഴിയിൽ ഇസ്ലാമിൽ ഉറച്ചു നിന്നാൽ നാം അവരെ കുടിപ്പിക്കും, ധാരാളം ജലം അവരെ നാം കുടിപ്പിക്കും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത്. അല്ലാഹുവിന്റെ കയ്യിലാണ് ഇന്ദല്ലാഹി മഗാനിമ കസീറ, എല്ലാ ഔദാര്യത്തിന്റെയും വാതിലുകൾ അല്ലാഹുവിന്റെ കയ്യിലാണ്, അല്ലാഹുവിന്റെ കയ്യിലാണ്. മാ നുനസ്സിലുഹു വഇൻ മിൻ ഷൈഇൻ ഇല്ലാ ഇൻദനാ ഖസാഇനു, എല്ലാത്തിന്റെയും ഖജനാവ് അല്ലാഹുവിന്റെ കയ്യിലാണ്. ഒരു പ്രത്യേകമായ അളവിലല്ലാതെ നാം അതിനെ അവതരിപ്പിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞില്ലേ?
അപ്പോ അല്ലാഹുവിന്റെ വഴിയിൽ ഉറച്ചു നിന്ന ഞാൻ അവരെ കുടിപ്പിക്കുന്ന പറഞ്ഞത് ശുദ്ധമായ വെള്ളം മലിനജലമല്ല, ധാരാളം ജലം. വല്ലാഹി നഊദു ബില്ലാ, മനുഷ്യന്റെ ഇടപെടൽ മൂലമാണ് ജലവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. മറ്റൊരു സ്പീഷീസും ജലത്തിന് ഭീഷണിയല്ല, ഭൂമിക്ക് ഭീഷണിയല്ല. നമ്മൾ എന്നിട്ടും പറയുന്നത് എന്താണ്? എന്തൊരു മൃഗീയമായ പെരുമാറ്റം എന്നാണ്. ഒരു മൃഗത്തിന് മനുഷ്യനോളം ഉപദ്രവം ഈ പ്രകൃതിക്ക് വരുത്താൻ കഴിയില്ല കേട്ടോ. മൃഗീയം എന്ന് പറയുന്നതിന് പകരം മാനുഷികം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ഗുണകരമാകുന്നത്. എത്രയാണ് മനുഷ്യന്റെ കൈകടത്തലുകൾ! ജലക്ഷാമമുണ്ടാകുന്നതിന്റെ പിന്നിൽ ജലതർക്കമുണ്ടാകുന്നത്, ജലനശീകരണമുണ്ടാകുന്നത്, ജലമലിനീകരണമുണ്ടാകുന്നത് എല്ലാം മനുഷ്യന്റെ കൈകടത്തലുകളാണ്. അതുകൊണ്ട് ജലത്തിന്റെ മൂല്യം തിരിച്ചറിയുവാനും ജലവിചാരമുണ്ടാകുവാനും അതിന്റെ സംരക്ഷണ മാർഗങ്ങളൊക്കെ ആരായുവാനും 1993 മാർച്ച് 22 യു എൻ ജലസംരക്ഷണ ദിനമായിട്ട് വേൾഡ് വാട്ടർ ദിവസമായിട്ട് ആഘോഷിക്കാറുണ്ട്. ഒരുപാട് പദ്ധതികൾ അവർ ചെയ്യുന്നുണ്ട്, അൽഹംദുലില്ലാഹ്. പക്ഷെ ഞാൻ ചർച്ച ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ, ഈ വിഷയത്തിൽ നിങ്ങൾ പരിശുദ്ധരായ സമൂഹമാകുന്നു, ഏറ്റവും ഉത്തമമായ സമുദായമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടവരാണ് നിങ്ങൾ, അവരുടെ പ്രശ്നങ്ങളിൽ വേദനിക്കേണ്ടവരാണ് നിങ്ങൾ, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടേണ്ടവരാണ് നിങ്ങൾ, അതിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടവരാണ് നിങ്ങൾ. പറഞ്ഞത് എന്താണ്? അവരുടെ പെരടിയിൽ കെട്ടിപ്പൂട്ടപ്പെട്ട ചങ്ങലകളെ അഴിച്ചു വെച്ചവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അടിമച്ചങ്ങലയെ താഴ്ത്തിയിട്ടവനാണ്, അവരുടെ പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുത്തവരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹരീസുൻ അലൈകും, എല്ലാ അർത്ഥത്തിലും നന്നായി കാണാൻ അങ്ങേയറ്റം അത്യാഗ്രഹമുള്ളവരായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ വഴിക്ക് പോകുമ്പോഴാണ് നമ്മൾ ഖൈറു ഉമ്മത്തായി തീരുന്നത്. ഒന്ന് വിശദീകരിച്ച് പറഞ്ഞാൽ, 1 ലിറ്റർ വെള്ളത്തിന് ഇപ്പൊ സാധാരണയായ ഒരു കുപ്പി ജലത്തിന് നമ്മള് എപ്പോഴും കൊടുത്തു വാങ്ങുന്നത് 20 രൂപയ്ക്കല്ലേ? ഈ അളവിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്തെ ഒന്ന് വായിച്ചു നോക്കിക്കേ. ഈ അനുഗ്രഹത്തിൽ, ഈ ഒരു അളവിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഒരു 6ഓ 7ഓ അംഗങ്ങളുള്ള വീട്ടിൽ ശരാശരി 2000 ലിറ്റർ വെള്ളമെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. 2000 ലിറ്റർ വെള്ളമെങ്കിലും ഉപയോഗിക്കുന്നുണ്ട്. ഈ 2000 × 30 എത്രയാ? 60,000 ലിറ്റർ വെള്ളമാണ് ഒരു മാസം ഒരാൾ ഉപയോഗിക്കുന്നത്. കുപ്പിവെള്ളത്തിന്റെ വില ഇതിന് കൽപ്പിച്ചാൽ 12 ലക്ഷം രൂപയായി. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. 12 ലക്ഷം രൂപയുടെ വെള്ളമാണ് നമ്മള് ഒരു മാസം ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു വർഷം, ഒരു വർഷത്തിൽ ഈ 2000 × 365 ഗുണിച്ചു നോക്കിക്കേ. അസ്തഗ്ഫിറുല്ലാഹിൽ അസീം. 730,000 ലിറ്റർ ജലമാണ് ഉപയോഗിക്കുന്ന ഒരു വർഷത്തിൽ. ഇതിന്റെ മൂല്യം ഇങ്ങനെ കണക്കാക്കുകയാണെങ്കിൽ, കുപ്പിവെള്ളത്തിന്റെ മൂല്യത്തിൽ കണക്കാക്കുകയാണെങ്കിൽ 1,46,00,000 രൂപയാണ് ഒരു വർഷത്തിൽ നമ്മൾ ചെലവാക്കുന്നത് ഫ്രീ ആയിട്ട്. ചിന്തിക്കാറുണ്ടോ? അള്ളാഹ് ചോദിച്ച ചോദ്യം അല്ലേ? നമ്മളിങ്ങനെ ഹത്തം തീർക്കുകയാണ് അല്ലേ? ഓതി തീർന്നാൽ ബഹുവിശേഷമായി. ഇത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, അള്ളാഹുവിന്റെ ചോദ്യമാണ്. ജലം നൽകിയ ദാഹം തീർത്തു തന്ന അള്ളാഹുവിന്റെ ചോദ്യമാണ്.
എന്താണ് ചോദ്യം? അഫറഅയ്തുമുൽ മാ അല്ലദി തശ്റബൂൻ. ഇന്ന് രാവിലെ നിങ്ങൾ വെള്ളം കുടിച്ചില്ലേ? എത്ര ഗാലൻ വെള്ളം കുടിച്ചിട്ടുണ്ടാവും? നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? മഴമേഘങ്ങളിൽ നിന്ന് നിങ്ങളാണോ അതിനെ അവതരിപ്പിക്കുന്നത്? അത് നാം ആണ്. അള്ളാന്റെ ചോദ്യമാണ്. നാം വിചാരിച്ചാൽ അതിനൊക്കെ വറ്റിക്കാൻ കഴിയും കേട്ടോ. ആകാശത്ത് നിന്ന് വർഷിപ്പിച്ച മഴയോട് അള്ളാഹുവിന്റെ പ്രത്യേകമായ നിർദ്ദേശമുണ്ട്. അള്ളാഹു പറഞ്ഞു, ഭൂമിയിൽ അതിനെ നാം നിലനിർത്തി. എന്നിട്ട് അവിടെ ഒരു താക്കീതും കൂടിയുണ്ട്, നാം അതിനെ കൊണ്ടുപോകാനും ആ അനുഗ്രഹത്തെ എടുത്തു മാറ്റാനും നമുക്ക് കഴിയും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. തെക്കൻ ജില്ലകളിൽ വലിയ പ്രളയമുണ്ടായി. നമ്മളൊക്കെ വിചാരിച്ചു അടുത്ത വർഷത്തേക്ക് ഇനി ജലക്ഷാമം ഉണ്ടാകേയില്ല എന്നാണ്. പല ആളുകളും വിലയിരുത്തിയത് അങ്ങനെയാണ്. ഇന്നലെ തന്നെ ഒരു സുഹൃത്തിനോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ജിയോളജിക്കൽ സർവേയിൽ ഉദ്യോഗസ്ഥനായ ഒരു ആളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. ആളുകളൊക്കെ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിന്റെ കൃത്യമായ മറുപടി സയൻസിന് പറയാൻ പറ്റുന്നില്ല. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അല്ല പറഞ്ഞത് അനുസരിക്കുമല്ലോ. ആകാശം അനുസരിക്കും, ഭൂമി അനുസരിക്കും. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലത്ത് വലിയ പ്രളയമുണ്ടായി. വെള്ളമില്ലാത്ത അവസ്ഥയുണ്ടായി. ഇസ്തിഗ്ഫാർ നടത്താൻ പറഞ്ഞു, ഇസ്തിഗ്ഫാർ നടത്തിയിട്ടില്ല. വലിയ പ്രളയമുണ്ടായി. ആ പ്രളയമുണ്ടായിട്ട് അല്ലാഹു സുബ്ഹാനഹു വതആല പല സ്ഥലത്തും അതിന്റെ ചിത്രം പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് നൽകുകയാണ്. നാം ആകാശത്തോട് കൽപ്പിച്ചു, ആകാശത്തോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിക്കുകയാണ്. ആകാശം ആകാശമേ പിടിച്ചു വെച്ചോ മതി. ഭൂമിയോട് കൽപ്പിച്ചു, കുടിക്കാൻ കൽപ്പിച്ചു. അങ്ങനെ തന്നെയുണ്ട് ഖുർആനിൽ. ഭൂമിയോട് നാം കൽപ്പിച്ചു അതിനെ കുടിക്കാൻ, ആകാശത്തോട് നാം കൽപ്പിച്ചു അതിനെ പിടിച്ചു വെക്കാൻ മതി. വെള്ളം വറ്റി, കാര്യമൊക്കെ അവിടെ നടന്നു. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ ലെവലിൽ ഞാൻ സംസാരിച്ചു തുടങ്ങുന്നത്. ഇത്രയും ജലം നമ്മൾ ഒരു വർഷം നമ്മൾ ഉപയോഗിച്ചിട്ട് നന്ദി കേടാണോ നമ്മളിൽ നിന്നുണ്ടാകുന്നത്, അതോ നന്ദിയാണ്? നമ്മൾ യഥാർത്ഥത്തിൽ ശുക്ര ചെയ്യുന്നില്ലെങ്കിൽ, ആ ശുക്ര സംഭവിച്ചിട്ടില്ലെങ്കിൽ എവിടെ ഉണ്ടാകുന്നത്? ഒന്നുകിൽ ശുക്ര അല്ലെങ്കിൽ കുഫർ. ശുക്രന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കുഫർ. വമൻ ശക്കറ ഫഇന്നമ യശ്കുറു ലിനഫ്സി വമൻ കഫറ കണ്ടില്ലേ. വമൻ കഫർ, ആരെങ്കിലും ശുക്ര ചെയ്യുമ്പോ അവന് വേണ്ടി തന്നെയാണ്, അല്ലാഹു അതുകൊണ്ട് വലിയ നേട്ടമൊന്നുമില്ല. വമൻ കഫർ, ആരെങ്കിലും നിഷേധിച്ചു കളഞ്ഞാൽ അള്ളാഹു ഐശ്വര്യവാനാണ്. ഇവന്റെ ഔദാര്യമൊന്നും അള്ളാഹുവിന് ആവശ്യമില്ല. അതുകൊണ്ട് ഇൻഷാല്ലാ എല്ലാവരും നന്ദിയുള്ളവരായി തീരുക. പള്ളിയിൽ വെച്ചാണ് ഈ തീരുമാനങ്ങളൊക്കെ പുതുക്കുന്നത്, പള്ളിയിൽ വെച്ചാണ് ഈ ഇസ്തിഗ്ഫാർ നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിൽ നാം വലിയ മാറ്റമുണ്ടാക്കാനുള്ള പ്രതിജ്ഞകൾ നമ്മൾ നടത്തുന്നത് അള്ളാഹുവിന്റെ മലക്കിന്റെ പ്രത്യേകമായ മലക്കുകളുടെ സാന്നിധ്യമുള്ള അള്ളാഹുവിന്റെ നൂറ് നിങ്ങൾ അവന്റെ ഭവനത്തിൽ അന്വേഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ അവന്റെ ഭവനത്തിൽ വെച്ചാണ് ഈ തീരുമാനമുണ്ടാകുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്ദിയുള്ളവരാകുക. നന്ദിയുള്ളവരാകുക എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ശുക്രിയ? നമ്മളിപ്പോ ശുക്രിയ അൽഹംദുലില്ല, നമുക്ക് കൊറേ തന്നിട്ടുണ്ട് അല്ലാഹു, അതും നന്ദിയാണ് കേട്ടോ. എല്ലാവരോടും പറഞ്ഞു നടക്കണം, അള്ളാഹുവിനെ പറ്റിയായിരിക്കണം നിങ്ങൾ പറഞ്ഞു നടക്കേണ്ടത്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ പറയണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്.
വെറുതെയാണോ? വലിയ ഒരു സംഭവമാണ് നിസ്കാരം. ആ നിസ്കാരത്തിന് ശേഷം അള്ളാഹുമ്മ ഐനി അല ദിക്രി നിന്നെ ഓർക്കാൻ ഞങ്ങൾക്ക് സൗഭാഗ്യം നൽകണമേ. ഓർത്ത് കഴിഞ്ഞാൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് കഴിയില്ല, നന്ദി ചെയ്യാതിരിക്കാൻ ഒരാൾക്ക് കഴിയില്ല. നിനക്ക് ശുക്ർ ചെയ്യാൻ, നന്ദിയുള്ളവരായി തീരാനുള്ള സൗഭാഗ്യം, സുന്ദരമായി നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് സുന്ദരമായിട്ട് എല്ലാവരും ദുആ ചെയ്യുന്നില്ലേ? അപ്പോ നന്ദിയുള്ളവരാകുക എന്ന് പറയുമ്പോ മൂന്ന് കാര്യം അവിടെ സംഭവിക്കണം. നന്ദി എങ്ങനെയാണ് നന്ദി പ്രകാശിപ്പിക്കേണ്ടത്? ഒന്ന്, അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹമാണ് ഈ ജലം എന്ന് തിരിച്ചറിയുക. അപ്പോഴാണ് അവനൊരു അവബോധം ഉണ്ടാകുന്നത്. നാവ് കൊണ്ടും ഹൃദയം കൊണ്ടും ശുക്ർ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ ഈ അനുഗ്രഹത്തെ സംബന്ധിച്ച് നമ്മുടെ വീടുകളിലൊക്കെ ചർച്ച ചെയ്യുക, നമ്മുടെ സുഹൃത്തുക്കളോട് ചർച്ച ചെയ്യുക. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ഇത് എങ്ങനെ ഉണ്ടായി? ശുദ്ധമായ ജലം, ഈ ജലം എങ്ങനെയാണ് ഉണ്ടായത്? ഇങ്ങനെയൊക്കെ ചർച്ച ചെയ്യാം. മൂന്നാമത്തേത്, ആ അനുഗ്രഹത്തെ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിയിൽ നമ്മൾ ചെലവാക്കാം. അത് സമ്പത്താണെങ്കിലും സന്താനമാണെങ്കിലും ജലമാണെങ്കിലും അള്ളാഹു ഇഷ്ടപ്പെട്ട വഴിക്ക് അതിനെ നയിക്കുക. ഈ മൂന്ന് സംഗതിയും നടന്നാൽ മാത്രമേ ശുക്രിന്റെ പരിപൂർണതയിൽ എത്തുകയുള്ളൂ. പശ്ചിമഘട്ടത്തിൽ നിന്ന് 44 നദികളിൽ 41 നദികളും നമ്മുടെ കേരളത്തിന്റെ വിരിമാറിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒഴുക്കി തന്നിട്ടുണ്ട്. സമൃദ്ധമായ മഴ ആകാശത്ത് നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല കോരിച്ചൊരിഞ്ഞു തന്നില്ലേ? നമ്മുടെ ഈ കേരളത്തിൽ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 200 കിണറുകളെങ്കിലും ഉണ്ട് എന്നാണ് കണക്ക്. എന്നിട്ടും ജലക്ഷാമം. മനുഷ്യന്റെ കരങ്ങൾ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതാണ്, നഹറൽ ഫസാദ് ഫിൽ ബരി വൽ ബഹരി ബിമാ കസബത് ഐദിൽ ഐദിൽ മൃഗമെന്നോ ആനയെന്ന് പറഞ്ഞു. അള്ളാഹു വലിയ ജീവിയല്ലേ ആന, ഇതൊക്കെ കുടിച്ച് വറ്റിച്ച് കളഞ്ഞു. അല്ലെങ്കിൽ ഒട്ടകം, ബിമാ കസബത് ഐദിൻ നാസ്, ബിമാ കസബത് ഐദിൻ നാസ്, കരയിലും കടലിലും കുഴപ്പമുണ്ടായി. കുഴപ്പമുണ്ടാകാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? മനുഷ്യന്റെ കരങ്ങളാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. നഊദു ബില്ലാഹി മിൻ ദാലിക്. അസ്തഗ്ഫിറുല്ലാഹ അലാദീം, അസ്തഗ്ഫിറുല്ലാഹ അലാദീം, അസ്തഗ്ഫിറുല്ലാഹ അലാദീം. ബിമാ കസബത് ഐദിൻ നാസ്, അല്ലാഹു ആണ് പറഞ്ഞത്, മനുഷ്യന്റെ കരങ്ങളാണ് കൈകടത്തലുകളാണ്. അള്ളാഹു ഏറ്റവും സുന്ദരമായി എല്ലാം വേണ്ട വിധം വിധാനിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല ആവശ്യപ്പെടുന്നത് എന്താ? വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ, വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹാ. നിങ്ങൾ വേണ്ട വിധം നാം ഇസ്ലാഹ് നടത്തിയതിന് ശേഷം നിങ്ങൾ ഈ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുതേ, ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു. ജലസംഭരണികളായ പർവ്വതങ്ങൾ എവിടെ വേണമെന്ന് അള്ളാഹു തീരുമാനിച്ചതാണ്. പശ്ചിമഘട്ടം ഏത് ഡിസ്റ്റൻസിൽ, അറബിക്കടലിൽ നിന്ന് എത്ര ഡിസ്റ്റൻസിൽ വേണം, എത്ര ഉയരത്തിൽ വേണം, എത്ര ആകാരത്തിൽ വേണം, എത്ര നീളത്തിൽ വേണം എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല തീരുമാനിച്ചതാണ്. എല്ലാം അള്ളാഹുവിന്റെ തീരുമാനമാണ്. ഇന്ന് ആ പശ്ചിമഘട്ട മലനിരകൾ നിങ്ങൾ പോയി നോക്കുമ്പോ വല്ലാഹി വല്ലാതെ വേദനിക്കും. ഒരു പ്രകൃതി അല്ലാഹുവിന്റെ, അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം നിങ്ങൾ മനസ്സിലാകുമ്പോ വല്ലാതെ വേദനിക്കും. ഓരോ പർവ്വതങ്ങളും ഒന്നൊന്നായി മാന്തി എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഭൂമിയിലെ ആണികൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞ പർവ്വതങ്ങൾ ഓരോ മാഫിയകൾക്ക് വേണ്ടി തീറെഴുതി കൊടുക്കപ്പെട്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ വർഷം സംഭവിച്ച പ്രളയം തന്നെ തീർച്ചയായും ഇതിന്റെ, ഈ വികസനത്തിന്റെ, തലതിരിഞ്ഞ വികസനത്തിന്റെ സൃഷ്ടിയാണെന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. നദികൾ കയ്യേറി, കയ്യേറുക മാത്രമല്ല മണൽവാരൽ, മണ്ണിട്ട് മൂടൽ, കണ്ടൽ കാടുകൾ, ചതുപ്പ് നിലകൾ എല്ലാം നശിപ്പിച്ചിട്ട്. ഇതൊക്കെ ജലസ്രോതസ്സുകളാണ്. ലക്ഷക്കണക്കിന് ഗാലൻ വെള്ളമാണ് ഓരോ വർഷവും ഓരോ ചതുപ്പ് നിലവും സംരക്ഷിച്ചു നിർത്തുന്നത്. വല്ലാഹി
എല്ലാ മനുഷ്യൻ അവന്റെ ആ ക്ഷണികമായ കാലത്തിന് വേണ്ടി, താല്പര്യത്തിന് വേണ്ടി നമസ്കരിക്കുകയാണ്. അത് പോരാഞ്ഞിട്ട് വ്യവസായ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, അവിടുന്നൊക്കെയുള്ള മലിന ജലങ്ങൾ ശുദ്ധജല സ്രോതസ്സിലേക്ക് ഒഴുകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു വലാ തുഫ്സിദു ഫിൽ അർദി ബഅദ ഇസ്ലാഹിഹ. ഒരു ഭാഗത്ത് വികസനങ്ങൾ നടക്കുന്നു, പക്ഷേ വേറൊരു ഭാഗത്ത് വലിയ തകർച്ചയാണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അശ്രദ്ധ നമ്മുടെ മാറ്റിയേ തീരൂ, നമ്മുടെ അലസതയിൽ നിന്ന് നാം ഉണർന്നേ തീരൂ. തീർച്ചയായും ജലസ്രോതസ്സുകൾ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. അധികാരികളെ കണ്ണു തുറപ്പിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. ഖൈറു ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്, ഉത്തമ സമുദായമാണ് ജനങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടവരാണ്. ഓരോ വർഷവും അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ ഉപരിലോകത്ത് നിന്ന് കോരിച്ചെറിയുന്ന മഴയുടെ 20% നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. 20% പോലും സംരക്ഷിക്കാൻ നമുക്ക് കഴിയുന്നില്ല. എല്ലാ ഭാഗങ്ങളും ഒരു ഒരു ഇറ്റ് വെള്ളം പോലും നമ്മുടെ മുറ്റത്ത് പതിയാത്ത രീതിയിൽ സിമെന്റും കോൺക്രീറ്റും ഇട്ട് തയ്യാറാക്കി, ടെറസിൽ വീഴുന്ന വെള്ളം, ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം, അത് സംരക്ഷിക്കാനുള്ള ജലസംഭരണികളും അതുപോലെ കിണർ റീചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളും, അതിനെ സംബന്ധിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യണം. ഖൈറു ഉമ്മത്തിന്റെ ചർച്ചകളാണ് ഇതൊക്കെ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നില്ല, ഇതൊക്കെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ഇടപെടലാണ്, വിക്റാണ്, അള്ളാഹുക്ക് വേണ്ടി ജിഹാദ് ചെയ്യുന്നതിന്റെ ഭാഗമാണ് ഇതൊക്കെ. അതുകൊണ്ട് കുറച്ച് നിർദ്ദേശങ്ങൾ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. ആദ്യം നല്ലൊരു തീരുമാനം, ഒരു പ്ലഡ്ജ്, ഇൻഷാല്ലാഹ് ഒരു മുഅ്മിൻ എന്ന നിലയിൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്ലഡ്ജ് എന്താണെന്ന് അറിയാമോ? ഈ വെള്ളം ഒരു തുള്ളി പോലും ഇനി ഇൻഷാല്ലാഹ് വേസ്റ്റ് ആവില്ല, എന്റെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആവില്ല. തേരത്തൂടെ ഒതു ചെയ്യുമ്പോ, ഒതു ചെയ്യുമ്പോ, കുളിക്കുമ്പോ, മറ്റു കാര്യങ്ങളിൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ വേസ്റ്റ് ചെയ്യൂല. ഇതിന്റെ ഉത്തരവാദിത്വം എനിക്കാണ്. എനിക്ക് മനസ്സിലായി ഇതിന്റെ മൂല്യം. ഞാൻ അന്നൊരു പ്രാവശ്യം ചോദിച്ചിരുന്നു, നിങ്ങൾ ഹിമാലയ പർവ്വതം കയറിയിട്ടുണ്ടോന്നാ ചോദിച്ചത്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആ ചോദ്യം? ഹിമാലയ പർവ്വതത്തിലേക്ക് പോരാൻ പറ്റുന്നു. ഹിമാലയ പർവ്വതത്തിലേക്ക് കയറണമെങ്കിൽ 10-40 ലക്ഷം രൂപ ചെലവാക്കണം. അവിടെ പോയിട്ട് കുറെ ട്രെയിനിങ് ഉണ്ട്. നേപ്പാളിൽ പോയിട്ട് മാസങ്ങളോളമുള്ള ട്രെയിനിങ് കഴിഞ്ഞാലേ അതിന്റെ മുകളിൽ കയറാൻ പറ്റൂ. ഈ ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഹിമാലയത്തിന്റെ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിൽ നിങ്ങൾക്ക് കയറാൻ പറ്റും. എപ്പോഴാണെന്നറിയാമോ? ഈ ലോകത്തിലെ മുഴുവൻ ജലവും വറ്റി വരണ്ടു പോയിന്നിരിക്കട്ടെ, എന്നിട്ട് അതിന്റെ മുകളിലുള്ള മാനസരോവരിൽ അല്ലെങ്കിൽ അവിടെയുള്ള ഏതോ ഒരു ജലാശയത്തിൽ മാത്രം വെള്ളമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ഉടനെ ഹിജ്റ പോകും. ഒരിറ്റ് വെള്ളമില്ലാത്ത ഒരവസ്ഥാവിശേഷം സംജാതമായാൽ നിങ്ങൾ അനുഭവിക്കുന്ന അസ്വസ്ഥതകൾ എത്രയായിരിക്കും, എത്രയായിരിക്കും! വല്ലാഹി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മലിന ജലം പോലും ഒരു മനുഷ്യൻ കുടിച്ചേക്കും നല്ല പാനീയങ്ങൾ കുടിക്കുന്നത് പോലെ. വല്ലാഹി അല്ലാഹു സുബ്ഹാനഹു വതാല ചോദിക്കുന്ന ഈ ചോദ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ചോദ്യം, ഖുൽ അറായിതു മിൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യാതീകും ബിമാഇൻ മഅഇൻ, ആരാണ് ശുദ്ധജലം നിങ്ങൾക്ക് നൽകുക? വെള്ളം എന്തുകൊണ്ടാണ് വറ്റിപ്പോകുന്നത്? നിങ്ങളുടെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ്, നേരാൻ വഴിയിലുള്ള നിങ്ങളുടെ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തീർച്ചയായും അത് സംരക്ഷിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. വെള്ളം ഇനി ഒരിക്കലും എന്നിൽ നിന്ന് വേസ്റ്റ് ആയി പോയില്ല. വീട്ടിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും തീർച്ചയായും നമ്മൾ ഇടപെടണം. ഒരാൾ ഫുൾ ടാപ്പ് തുറന്നു വെച്ചിട്ട് ഒന്ന് കൊടുക്കുമ്പോ നമ്മള് വതവാസൂ ബിൽ ഹഖി വതവാസൂ ബിസ്സബർ, നല്ല രീതിയിൽ അവരെ ഉപദേശിക്കണം. അല്ലേ, അല്ലാഹുവിന്റെ വഴിയിലേക്കാണ് നമ്മൾ വിളിക്കുന്നത്. അല്ലാഹുവിന്റെ വഴിയിലേക്ക് എങ്ങനെ വിളിക്കണം? ഉദുഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന, സുന്ദരമായ ഉപദേശം പറഞ്ഞുകൊണ്ട് ഹിക്മത്തോടുകൂടി അയാൾക്ക് ആ കാര്യം ബോധിപ്പിച്ചു തുടങ്ങണം. വീട്ടിലെ ബ്രഷ് ചെയ്യുമ്പോ മക്കൾ സാധാരണ ചെയ്യാറുള്ളത്, എല്ലാ വീടുകളിലും സംഭവിക്കാറുള്ളതാണ്, ബ്രഷ് ചെയ്യുമ്പോ ഇങ്ങനെ ടാപ്പ് തുറന്നു വെക്കും. എത്രയോ ലിറ്റർ വെള്ളമാണ് വേസ്റ്റ് ആണ്. അപ്പോ അവിടെ നമ്മൾ പറയണം, ശകാരിക്ക് നേരിപ്പോ അല്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്താണ് ഈ കാണിച്ചത്? ഈ വെള്ളം ഒരു ദിവസം നീ കുടിക്കാതിരുന്നാൽ നിന്റെ അവസ്ഥ എന്താണ്? ഇതാണ് ഹിക്മത്ത് എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ, ഒരു ദിവസം, ഒറ്റൊരു പ്രാവശ്യം ആ ഒരു ഇന്ററാക്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അവന്റെ സോഫ്റ്റ്വെയറിനെ ചേഞ്ച് ആക്കാൻ അത് മതി, ആ ഒരൊറ്റ ഇടപെടൽ മതി. ഇതാണ് ഹിക്മത്ത് എന്ന് പറയുന്നത്.
മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും നമ്മുടെ നിലപാട് ഒരുപോലെയാണ് കേട്ടോ. സഹദർ റളിയല്ലാഹു അൻഹു വുളു ചെയ്യുമ്പോ വേസ്റ്റ് വെള്ളം കുറെ വേസ്റ്റ് ആകുന്നത് കണ്ടപ്പോ ഇതെന്താണ് ഈ ദുർവ്യം ചെയ്യുന്നത്, വെള്ളം വേസ്റ്റ് ആക്കി കളയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അഫിൽ വുളൂഇ സർഫ് യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ ദൂതരെ ഈ വെള്ളം ഉപയോഗിക്കുന്നതില് വുളു ചെയ്യുമ്പോ വേസ്റ്റ് ആവുക, വേസ്റ്റ് ആന്ന് പറഞ്ഞാല് ഇത് ധനം വേസ്റ്റ് ആകുന്നതിനെ സംബന്ധിച്ചുള്ള ചിത്രം മാത്രമേ ആ മഹാനായ സഹാബിയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നുള്ളൂ, മനസ്സിലുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലാ കുന്ത ഫീ നഹരിൻ ജാരി, ഒഴുകുന്ന വലിയ വെള്ളം, ആ വെള്ളത്തിലാണ് നീ വുളു ചെയ്യുന്നത് എങ്കിൽ പോലും വേസ്റ്റ് ചെയ്യരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു. അതുകൊണ്ട് ജലമില്ലാത്ത സമയത്ത് മാത്രം ഒരു നീക്ക് പോക്കുകൾ, അത് മക്കയിലെ കാഫിറുകളുടെ നിലപാടാണ്. എന്താ അല്ലാഹു സുബ്ഹാനഹു വതആല അവരെ കടലിൽ അവരെ സഞ്ചരിക്കുമ്പോ വലിയ തിരമാലകൾ വന്ന് കപ്പൽ തകരാൻ പോകുമ്പോ ദഅവല്ലാഹു മുഖ്ലിസീന ലഹുദ്ദീൻ, അല്ലാഹു മാത്രം വിളിക്കും. ഫലമ്മാ നജ്ജാഹും ഇലൽ ബറി ഇദഹും യുശ്രികൂൻ, കരയിലേക്ക് നാം അവരെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവർ മുശ്രിക്കുകളായി. പിന്നെയും ലാത്തെയും ഉസ്രയൊക്കെ വിളിക്കാൻ തുടങ്ങി. ഈ നിലപാട് സ്വീകരിക്കരുത്. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ആ രീതി ഇസ്രാഫിന്റെ രീതി ഷെയ്ത്താന്റെ വഴി. ولا تبذر تبذيرا ان المبذرين كانوا اخوان الشياطين, ഷെയ്ത്താന്റെ സഹോദരങ്ങളാണ് നടത്താവ് സുബ്ഹാനഹു വതആല പറഞ്ഞു. അപ്പോ എല്ലാവരും തീരുമാനം എടുത്തില്ലേ, അല്ലാഹുക്ക് വേണ്ടിയുള്ള തീരുമാനമാണ്. രണ്ടാമത്തെ കാര്യം, മാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് നമുക്ക് സംസ്കരിക്കാൻ കഴിയണം. ഇതൊക്കെ പള്ളിയിലാണ് ചർച്ച ചെയ്യേണ്ടത്. മാലിന്യങ്ങൾ വളരെ ശാസ്ത്രീയമായിട്ട് സംസ്കരിക്കണം. നമ്മുടെ നാട്ടിലെ പല കല്യാണങ്ങളും കഴിഞ്ഞാൽ അതിന്റെ ഒക്കെ ശാപം ഏറ്റുവാങ്ങുന്നത് പുഴകളാണ്. നിങ്ങൾ നോക്കിക്കോ, പുഴകളിൽ പാക്കറ്റുകൾ, വലിയ വലിയ ജംലോ പാക്കറ്റുകൾ നിറഞ്ഞൊഴുകുന്നത് നിങ്ങൾക്ക് കാണാം. ഏതൊക്കെ വ്യവസ്ഥകളാണ്, ആവാസ വ്യവസ്ഥിതികളാണ് നമ്മൾ തകർത്ത് കളയുന്നത്. പുഴയിൽ കൊണ്ടൊഴുക്കാൻ നല്ല സുഖമാണ്. കാരണം എന്താ, CCTV ഒന്നുമില്ല. ഒരു മുഴുമിനെ സംബന്ധിച്ചിടത്തോളം CCTVയുടെ ജീവിതം എല്ലാവരും വേണ്ടത്. അള്ള ചോദിക്കുന്ന ചോദ്യം, അള്ള എല്ലായിടത്തും CCTV ഘടിപ്പിച്ചിരിക്കുകയാണ്. നിന്റെ കൈകൾ തന്നെ സാക്ഷിയാണ്, കാല് സാക്ഷിയാണ്, കൈകൾ സംസാരിക്കും എന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ. അവനെ ഒരാളും കാണുന്നില്ല എന്നാണോ അവന് വിചാരിച്ചത്? ആ ഒരൊറ്റ ഒരു ചോദ്യം മതി. നിങ്ങൾ തിന്മകൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങളെ പിന്നോട്ട് വലിക്കാൻ. മൂന്നാമതായി എനിക്ക് പറയാനുള്ളത് ഒരു മാതൃകയാണ് കേട്ടോ, മോഡൽ. അതിൽ നിന്ന് നിങ്ങൾ വികസിപ്പിച്ചെടുത്താൽ മതി. വേസ്റ്റ് പരമാവധി കുറയ്ക്കുക. കല്യാണത്തിനാണെങ്കിലും പരിപാടികൾക്കൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ, വേസ്റ്റ് പരമാവധി കുറക്കുക. വീട്ടിലും നാട്ടിലും ഒക്കെ ആരെങ്കിലും കല്യാണം കഴിക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞാല് അവിടെ പോയിട്ട് ഇടപെടണം. എങ്ങനെയാണ് നീ കല്യാണം കഴിക്കുന്നത്? കുറെ മറ്റേ കുപ്പി വെള്ളം ഇതൊക്കെ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കളയുന്നുണ്ട്, നീ എന്ത് ചെയ്യും എന്നൊക്കെ ഹൈറോമത്തിന്റെ ഉത്തരവാദിത്തമാണ്. സർക്കാരും ജനങ്ങളും അവിടെ ഇടപെടേണ്ടതുണ്ട്, കൈകോർക്കേണ്ടതുണ്ട്, സമഗ്രമായ പല പദ്ധതികളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം ജലം അള്ളാഹു സുബ്ഹാനഹു വതആല വാരിക്കോരി നൽകിയ ആളുകൾ ഇല്ലാത്തവർക്ക് സന്തോഷത്തോടു കൂടി വിതരണം ചെയ്യാൻ ഈ അവസരം ഉപയോഗിക്കാം. വലിയ സൽക്കർമ്മമാണ്. അൽഹംദുലില്ലാ, നമ്മുടെ നാട്ടിലെ പല ചാരിറ്റി സംഘടനകൾ, വ്യക്തികൾ പോലും ഒരു സംഘടനകൾ ചെയ്യുന്നത് പോലെ തന്നെ ചില വ്യക്തികൾ തന്നെ ഇഷ്ടമുള്ളതുപോലെ വതിയെടുക്കാൻ റോട്ടിലൊക്കെ ഒരു വലിയൊരു പരസ്യം കണ്ടു, ഒരു ടാങ്കിന്റെ പരസ്യം. എന്തിനു വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ വെള്ളം എടുക്കും, കുടിക്കാൻ മാത്രമല്ല എന്തിനു വേണമെങ്കിലും ഇഷ്ടമുള്ളതുപോലെ വെള്ളം എടുക്കാം എന്നൊരു പരസ്യം ഉള്ള ആളുകൾ എല്ലാം വിതരണം ചെയ്യാം. അപ്പൊ ഞാൻ പറഞ്ഞ ആദ്യം മുതൽ ഞാൻ പറഞ്ഞു വന്ന കാര്യങ്ങൾ മറന്നുപോരുത്. ആദ്യത്തേത് ഇസ്തിഗ്ഫാറാണ്, രണ്ടാമത്തേത് അള്ളാഹുവിന്റെ ഹിദായത്തിന്റെ വഴിയിൽ ഉറച്ചു നിൽക്കലാണ്. ഞാൻ ആദ്യമായി നിങ്ങളെ ഓതി കേൾപ്പിച്ച സൂറത്തുൻ നഹ്ലിലെ 112 ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരു രാജ്യത്തിന്റെ ചിത്രം നമുക്ക് നൽകുകയാണ്. അത് ഏത് രാജ്യമാണെന്ന് നിങ്ങൾ അളന്നു നോക്കിയാൽ മതി. വദറബല്ലാഹു മതലൻ ഖറിയതൻ കാനത് ആമിനതൻ മുത്മഇന്ന كانت آمنة مطمئنة يأتيها رزقها رغدا من كل مكان فكفرت بأنعم الله
فأذاقها الله لباس الجوع والخوف بما كانوا يصنعون. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു നാടിനെ ഉപമയായി എടുത്തു കാണിക്കുകയാണ്. ആ നാട് വളരെ ശാന്തമായിരുന്നു, സുരക്ഷിതമായിരുന്നു. ഏത് നാടാണ് നമ്മുടെ മനസ്സിൽ വരിക? അല്ലേ, ദൈവത്തിന്റെ നാട് എന്നല്ലേ പറയാ? അല്ലേ, സുരക്ഷിതമായിരുന്നു, ശാന്തമായിരുന്നു. മുത്തുമഇന്നത്തൻ കാനത് ആമിനത്തൻ മുത്തുമഇന്നത്തൻ يأتيها رزقها رغدا من كل مكان ആവശ്യത്തിനുള്ള ഭക്ഷണം എല്ലായിടത്തു നിന്നും സമൃദ്ധമായി എത്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ നന്ദികേട് കാണിച്ചു. ഫകഫറത് ബിഅൻഉമില്ല, അല്ലാഹുവിന്റെ ഈ അനുഗ്രഹങ്ങൾക്ക് ആ നാട് നന്ദികേട് കാണിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ ആക്ഷൻ എന്താണെന്ന് അറിയാമോ? ഫഅദാഖഹല്ലാഹു ലിബാസൽ ജൂഇ വൽ ഖൗഫ്, ഭയത്തിന്റെ. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഉപയോഗിക്കാനുള്ള ജലം മാത്രമേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? വിശപ്പിന്റെ, ഭയത്തിന്റെ വസ്ത്രം നാം ആ രാജ്യത്തെ അണിയിച്ചു. അവര് പ്രവർത്തിച്ച അത് പ്രവർത്തനത്തിന്റെ തിക്തഫലമായിട്ടാണ് നാം അങ്ങനെ അവർക്ക് ശിക്ഷ നൽകിയത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മോട് പറയുകയാണ്. അതുകൊണ്ട് മഴയ്ക്ക് വേണ്ടി നമ്മൾ എല്ലാവരും ദുആ ചെയ്യണം. എല്ലാവർക്കും, ഓരോ കുഞ്ഞിനും, ഓരോ വാർദ്ധക്യം ബാധിച്ച ആളുകൾക്കൊക്കെ ദുആ ചെയ്യാനുള്ള ചെറിയൊരു ദുആ ഞാൻ പഠിപ്പിച്ചു തരാണ്. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, മൂന്ന് പ്രാവശ്യം എല്ലാ നിസ്കാരത്തിനും ശേഷം സുജൂദിലും ഒക്കെ നിങ്ങൾ ദുആ ചെയ്യണം കേട്ടോ. വത്വാസോ ബിൽ ഹഖ്, വത്വാസോ ബിസ്. എല്ലായിടത്തും ഈ സന്ദേശം, അല്ലാഹുവിന്റെ സന്ദേശം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം, ദീനി സന്ദേശം, എന്താണ് നമുക്ക് പറയാനുള്ളത് എന്ന് എല്ലാവർക്കും എല്ലാവർക്കും ഈ സംസാരം എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യതയും നിങ്ങൾക്കുണ്ട്. ഇൻഷാല്ലാഹ് ഇത് വാട്സാപ്പ് വഴിയും മറ്റേതൊക്കെ എന്റെ സൈറ്റും മറ്റൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾ പരിധിയിട്ട് ഈ ഒരു മഹത്തായ ഉത്തരവാദിത്വം സമുദായത്തിനും അല്ലാത്തവർക്കും എത്തിച്ചു കൊടുക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയായിട്ട് നിങ്ങൾ കണക്കാക്കണം. ദുആ ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന, അല്ലാഹുമ്മ അഗിസ്ന.